கல்லிலம் போலிமுலம் தேனோ. ஹலோ, வெல்கம் டு மை சேனல். അങ്ങനെ ഫൈനലി നമ്മൾ റെഡിയാണ്. തക്കിട്ടുൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. തക്കിട്ടിക്ക് 4 വയസ്സായ ദിവസമാണ്. അപ്പോൾ യു വാണ്ട് ടു സീ ദി ലിറ്റിൽ പ്രിൻസസ്? ഹിയർ വി ഗോ. കഴിഞ്ഞ വർഷം നമ്മൾ ക്വാറന്റീനായിരുന്നു. ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ക്വാറന്റീൻ വീട്ടിനകത്ത് തന്നെ ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ട് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ ഫുൾ ഈവെന്റ് ഈവെന്റ് എന്നൊന്നും പറയാനില്ല, നമ്മുടെ ഈ കുഞ്ഞു ഫാമിലി ഗെറ്റ് ടുഗദർ ഇൻ ദ നെയിം ഓഫ് തക്കിട്ടൂസ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കായി ക്യാപ്ചർ ചെയ്യുന്നത് സ്റ്റുഡിയോ നെക്സ്റ്റ് ഫ്രെയിംസ് ആണ്. ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് ഫോർ അമേസിംഗ് സ്കിൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് ആണ് ഇപ്പം നമ്മുടെ ഈ ഇവന്റ് കവർ ചെയ്യുന്നത്. കാഞ്ഞങ്ങാട്ടുന്ന ഇതിനായിട്ട് വന്ന ഒരു കിടിലൻ ടാലന്റ് ഞാൻ കുറെ വർക്ക് അവരുടെ കണ്ടു ഓൾറെഡി. സോ അവർ അമേസിംഗ് ആയിട്ട് ഇന്ന് നമ്മുടെ ഫംഗ്ഷൻ ക്യാപ്ചർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡിയോ നെക്സ്റ്റ് ഫ്രെയിംസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഫോർ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും ഇട്ട് തരാം. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. Say, welcome, welcome to Bala, loud and Bala. Welcome to Rastel Shilpa Bala. നമ്മള് ഫസ്റ്റ് ബർത്ത്ഡേ നമ്മള് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും അല്ല, ഭയങ്കര സെലിബ്രേഷൻ മൂഡായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോഴും നമുക്ക് അങ്ങനെ ഓക്കെ ആയിരുന്നു. തേർഡ് ആയപ്പോൾ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ടെൻഷൻ കുറച്ച് കൂടുതലാവാൻ തുടങ്ങി. മോളുടെ കാര്യം ആലോചിച്ച് കൺസേൺ, അയ്യോ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു സംഭവം. 4 വയസ്സായപ്പോ എനിക്ക് അച്ഛൻ അയ്യോ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇവിടെ സ്കൂളിൽ തന്നെ പോവില്ലേ, നമ്മളൊന്നും ഇല്ലാതെ കുറെ മണിക്കൂറുകൾ ഇവിടെ നമ്മളില്ലാണ്ട് പോവില്ലേ, അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു ആദ്യ തുടങ്ങി. ശരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവര് വലുതാവുന്ന വരെയുള്ള ടെൻഷനൊന്നുമില്ല, അവര് എപ്പോഴും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആൻഡ് ഒരുപാട് നമ്മൾ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ കൂടുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു കണക്കിന് ശരി തന്നെ ആയില്ല അല്ലേ? എന്താ തോന്നുന്നു? 4 years ഓഫ് ബീയിങ് എ ഫാദർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിക്കും ഹാപ്പി ബർത്ത്ഡേ ടു ഹർ പറയുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു വിഷ്ണു ഓൾസോ, ബിക്കോസ് ആ മൊമെന്റിൽ നമ്മൾ പേരൻസ് ആയി. അപ്പോൾ എല്ലാവരും ഇതുവരെ യാമിക്ക് ഒരുപാട് സ്നേഹം തന്നു. എസ്പെഷ്യലി ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റേറ്റസ് ഒക്കെ എനിക്ക് കണ്ടു തീർക്കുന്നില്ല, ബിക്കോസ് അത്രയും ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ഫ്രേസസ് ഇട്ട് ഓരോ എഡിറ്റ്സ് ഉണ്ടാക്കി നിങ്ങൾ യാമിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടു. ഒരു ഒത്തിരി സന്തോഷം. എന്താ പറയുക, ഈ സ്നേഹത്തിനൊന്നും വാക്കുകളില്ല. ബിക്കോസ് ഫോർ മൈ ഡോട്ടർ യു ആർ ഗിവിങ് സോ മച്ച് ഓഫ് ലവ്, ഐ എം ട്രൂലി ബ്ലെസ്ഡ് അല്ലേ? അപ്പോൾ താങ്ക് യു ടു സേ താങ്ക് യു ടു എവരിബഡി. താങ്ക് യു സോ മച്ച് എവരിബഡി. പറയൂ താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും അങ്ങോട്ടും തക്കിട്ടുവിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വി ആർ ഗ്രോയിങ് ടുഗദർ ഇൻ ദ യൂട്യൂബ് ഫാമിലി. അപ്പം നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ ബർത്ത്ഡേക്ക് വെർച്വലി ആണെങ്കിൽ പോലും എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ. Happy birthday.
And what is this?